നമ്മുടെ കയ്യിൽ ചോന്ന ബലമില്ല, നിങ്ങളെ പറ്റി തയർക്ക് ഓക്കെ നമ്മൾ ബലപിക്കൂല. വേലി കണ്ടില്ലേ, വേലിക്ക് നിൽക്കുന്നവർക്ക് നമ്മൾ ബലപിക്കൂല. ആർക്കും പിക്കൂലാത്ത പിന്നെ എന്തിനായി കൈ കച്ചവടം? അനക്ക് ബിസിനസ് അറിഞ്ഞൂടെ ഉസ്മാനെ, ആദ്യത്തെ കച്ചവടം നല്ല ബർക്കത്തുള്ളതാവണം, നല്ല ലക്ഷണമൊത്ത കൈക്ക് വേണം നമ്മൾ ആദ്യത്തെ വളയിട. എന്നാലും നമ്മുടെ ബിസിനസ് തയ്ച്ച് തയ്ച്ച് വളരൂ. ഇജ്ജ് നോക്കിക്കോ ആ വള 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 വളേ. ആ ദോഷവും ദൃഷ്ടി ഉണ്ടായിരുന്നത് മുഴുവൻ ജപിച്ച് ഓതി കളഞ്ഞിരിക്കണു. ഇനി ആ പെൺകുട്ടിക്ക് ബോധക്ഷയോ ദീനോ ഒന്നും ഉണ്ടാവില്ല. പോയിട്ട് അർദ്ധരാത്രി അങ്ങോട്ട് സുഖാവുക. വള ഇട്ടോരിട്ടോര് അകത്ത് കണ്ണാടി പോയി നോക്കി. ഉമ്മാ നിങ്ങളും വേണമെങ്കിൽ നോക്കിക്കോളി, വേണമെങ്കിൽ നോക്കിക്കോളി. ഈ വെളുത്ത കയ്യിന് ചുവന്ന കുപ്പി വളം നല്ലോണം. നിങ്ങളുടെ കയ്യിന് കറുത്ത കുപ്പി വള. എന്താ ഇവിടെ കയ്യിൽ നിന്ന് വിടറ? എന്താ ഇവിടെ വള 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 കരിവള കരിവള കുപ്പി? അന്നോട് ഇവിടെ കേറരുതെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമ്മള് കച്ചവടം പിന്നെ മാറ്റി ആചാര്യ. ഈ ഇവിടെ കേറി വന്ന് എന്തിനാ ചോദിച്ചത്? വെറുക്കനെ വന്ന് കയറിയൊന്നുമല്ല, ഈ ഉമ്മ വിളിച്ചിട്ട് വന്നതാ. നിങ്ങൾക്ക് എന്തിനാ കയറി? വള ചാവുമ്പോ കുയിലിട്ട് കുയിച്ച് മൂടാനാ? കഴിഞ്ഞ പെരുന്നാ ചന്തയിൽ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു വെല്ലു വണ്ടി നിറച്ച് വള വാങ്ങിയതല്ലേ, അതൊക്കെ എവിടെ പുയുങ്ങി തിന്ന? ഇത് പെരുന്നാളിന് കിട്ടണ വളയല്ല ആചാര്യ, ഇത് നാദാപുരത്ത് നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ വളയാണ്. എന്ത് സ്പെഷ്യല്? ഈ വള ബിരിയാണിയിലൂടെ കുഴച്ച് തിന്നാൻ പറ്റുവാ? നടന്ന കിളുകും ഇത് കണ്ട ഇത് കയ്യിൽ ചോദിക്കാനെ. അല്ല ആചാര്യ, നമ്മള് നയിച്ചിരിക്കുന്ന സമൂഹിക്കൂലേ. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ കച്ചവടം നമ്മൾ നിർത്തിയ? ഈ നാട്ടിൽ വേറെ പോരയില്ല എനിക്ക് കച്ചവടം ചെയ്യാൻ? ഈ പറ ഈ നാട്ടിലല്ലേ ഈ പറ തീ പിടിച്ചുപോയി. പെണ്ണുങ്ങളുടെ കൈക്കേറി പിടിക്കാൻ ഓരോ സൂത്രം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. മേലി കച്ചവടം എന്ന് പറഞ്ഞ് ഈ പുരയിന്റെ അകത്ത് കേറി പോയിട്ടുണ്ടെങ്കിലാ ആണുങ്ങളെ വായിൽ നോക്കിക്കാണ്ട് എല്ലാം കേറി പോകാത്ത. നല്ല ഐശ്വര്യമുള്ള തുടക്കം, കച്ചവടം പൊടി പൊടിക്കും. അതിനൊക്കെ എന്നോട് ദേഷ്യമാണ് പറവന്, ദേഷ്യമാണ്. എന്തിന് വളയിടാൻ സമ്മതിക്കാത്തതിന്? ഓരൊരു ബലാല ആ വളക്കാരെ. അത് മാത്രല്ല, ഈ ദുനിയാവിലുള്ള ഒരു സൈത്താനെ അന്റെ ബേത്തോടാൻ നമ്മൾ സമ്മതിക്കൂല. നാദാപുരത്തുനിന്ന് വേണമെങ്കിൽ കോഴിക്കോട്ട് നിന്ന് നമ്മൾ തന്നെ പോയി നല്ല അസല് വള കൊണ്ടു തരൂല്ലേ. പിന്നെ എന്തെല്ലാം ഉണ്ട് ആശാൻ പറഞ്ഞു? വടക്കെ പോയില്ലേ 500 പറ കണ്ടോ? അന്റെ പേര് ലൈ തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? എന്തിന്? അല്ല നമ്മൾ അനക്ക് ഒരു കുറവും വരുത്തൂല. ഈ 10.5 തങ്കത്തിനെ നമ്മക്ക് കിട്ടിയാൽ ചിലർക്ക് കണ്ണുകടിയുണ്ട്. ഇവലീസുകളിൽ കൂടോത്ര പണി ചെയ്ത് അതുകൊണ്ടാ ബോധം കെട്ടത്. പക്കെങ്കിലേ ഓൻ്റെയൊക്കെ വല്യുപ്പൂപ്പാനെ തോപ്പിക്കാൻ പോകുന്ന ഒരാള് നമ്മളേലുണ്ട്. ഇങ്ങോട്ട് അടുത്ത് വാ മുത്തേ, ഇക്കാൻ്റെ അടുത്ത് വാ. ഇനി നമുക്ക് ക്ഷമയില്ല. ചൂടുള്ള എണ്ണയിലിട്ട കടുക് മാതിരി പിടക്കാണ് നമ്മുടെ കൽബ്. ഇങ്ങോട്ട് അടുത്ത് വാ. അല്ലോ കരയുന്ന എന്തിനാ പൊന്നെ? മയത്തായി പോയ നമ്മളെ വല്യുപ്പാപ്പ എവിടെ? ഇന്ന് ഉച്ചക്ക് നമ്മളെ കനവില് വന്ന്. അത്രയല്ലേ മൂപ്പര് നമ്മളെ കനവില് വന്ന് പറഞ്ഞതെല്ലാം ഇതുവരെക്ക് നടന്നിരിക്കണം. അതാ നമുക്ക് പേടി. ഒന്ന് തെളിച്ചു പറയണ്ട. അതിന് ഈ ചന്ദ്രമാസം കഴിയും മുമ്പ് നമ്മള് കെട്ടിയോന്റെ ഒപ്പം മണിയറെ കഴിഞ്ഞാല് കഴിഞ്ഞാല് മയ്യത്താവുമ്പോ അന്റെ ഉപ്പാക്ക് പേരാണ്ടുണ്ടായിരുന്നു ഇങ്ങനെ വായി തോതൊക്കെ വിളിച്ചു പറയാൻ. അമ്മന കാലം എത്ര പരിഷ്കരിച്ചിരിക്കണ്. വിവരമുള്ളവർ ഇപ്പൊ ഇതൊന്നും ബിസിനസ് സ്കൂല. നിങ്ങൾക്കറിയാഞ്ഞിട്ട നമ്മളെ നിക്കാന് 2 മുമ്പ് മല്ലുപ്പാപ്പ കനവില് വന്ന് വടക്കുന്നാട്ടിൽ നിന്ന് ഒരു സുന്ദര ഹാജേരി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു പറഞ്ഞു.
നടന്നില്ലേ? പിന്നെ ഒരു ദിവസം കനവിൽ വന്ന് പറഞ്ഞു ഒരേല മുട്ടനാട് ചത്തു പോകുന്ന. എന്നിട്ട് ചത്ത തലേ കുത്തി താഴെ വീണ് ചത്തു. അപ്പൊ ഇനി അഞ്ചാറ് ദിവസം വെള്ളർക്ക് നടക്കണല്ലേ? നിങ്ങള് മയ്യത്തായ പിന്നെ ഞമ്മക്കാര? അത് നേരാ. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോട്ടെന്ന് പന്നി. ഈ സുന്ദരിയല്ല നാരാ പറഞ്ഞു ഇങ്ങോട്ട് വാ. കസ്തൂരി പൂങ്കാറ്റേ ഇത് കണ്ടോയി കണ്ണാളേ, കണ്ണിൽ കണ്ണിൽ മിന്നായം കൽവിൽ പൊയമീൻ തുള്ളാട്ടം. മുഞ്ചിത് കണ്ടു കണ്ടു മുസരുത് കണ്ടു കണ്ടു ആരി വളന്ന് പറയൂ.